ടുഡേ വി ഹാവ് വെരി 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 സ്പെഷ്യൽ ഗസ്റ്റ്. നമുക്ക് മലയാളത്തിൽ മലയാളികൾക്കൊക്കെ അഭിമാനിക്കാം, നമ്മുടെ ഓരോ സ്റ്റാർസും ഓരോ ഹീറോയിൻസും ഒക്കെ അതർ ലാംഗ്വേജിൽ പോയി പെർഫോം ചെയ്യുമ്പോഴത്തേക്കും മലയാളികൾക്കൊരു പേഴ്സണലായിട്ടുള്ള അഭിമാനമുണ്ട്. ഇറ്റ് ഇസ് നയൻതാര, ഇറ്റ് ബി അസൻ. നെക്സ്റ്റ് ടു ദാറ്റ് ഇറ്റ്സ് അവർ ലിറ്റിൽ ബേബി ഡോൾ നസ്രിയ. Thank you, thank you. Very nice introduction. അല്ല സീരിയസ്ലി, വി ആർ ഓൾ റിയലി വെരി പ്രൗഡ്. ഓൾഡ് കൈരളി ഡേയ്സ് മുതൽ, ആങ്കറിംഗ് തുടങ്ങിയ സമയം മുതൽ നമ്മുടെ മനസ്സിൽ ആ ഡോൾ ഉണ്ട്. ശരിക്കും ഇപ്പോഴും വന്നാലും നമുക്ക് ഈ ബേബി ശാലിനിയൊക്കെ ചെറുതിൽ കണ്ടിട്ട് പിന്നെ അനീതി പ്രാവിലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുമ്പോഴും അപ്പോഴും ഒരു വാത്സല്യമുണ്ട്. അത് തന്നെയാണ് എല്ലാവർക്കും. സോ അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. അപ്പം ഹീറോയിനായി വരുന്നു, ഞാൻ നോക്കിയപ്പോ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് ക്യാരക്ടർ ചെയ്യുമ്പോൾ മാത്രമേ ഒരു മെച്യൂരിറ്റി ഫീൽ ചെയ്യുന്നുള്ളൂ. അല്ല ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ മാറിയിട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ അങ്കിൾ എന്ന് വിളിക്കും, ഇപ്പൊ ഞാൻ കുറച്ച് പഠിച്ചു വന്നു. മുമ്പ് അങ്കിൾ എന്ന് വിളിച്ചവരൊക്കെ ചേട്ടാ എന്ന് വിളിക്കണം. സോ ഇല്ല, ചില ആൾക്കാരെ ഇപ്പോഴും വിളിക്കാൻ പഠിച്ചിട്ടില്ല. അപ്പം ചേട്ടൻ തന്നെ രാവിലെ പറഞ്ഞല്ലേ മാറിയിട്ടൊന്നും ഇല്ലല്ലോ, ബിഹേവിയർ എല്ലാം ഇപ്പോഴും അതേപോലെ തന്നെ. ഓക്കേ, ഇപ്പോ വന്നിട്ട് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്, യു ആർ ഡൂയിങ് ഓപ്പോസിറ്റ് ടു ധനുഷ്, ആര്യ, ദുൽഖർ സൽമാൻ. വാവ്, എന്ത് തോന്നുന്നു ഫീല്? വെരി ഹാപ്പി, വെരി എക്സൈറ്റഡ്, ലേണിംഗ് മോർ. ഒരുപാട് ആൾക്കാരോട്, പുതിയ ആൾക്കാരോട് അഭിനയിക്കാൻ പറ്റുന്നു. ആൻഡ് കുറച്ച് ടെൻഷൻ നെർവസ്നെസ് എല്ലാം ഉണ്ട്, കാരണം പീപ്പിൾ ഹാവ് അക്സെപ്റ്റഡ് മീ സോ ഫാസ്റ്റ്. എൻ്റെ ഒരു പടം നേരം മാത്രമേ ഇപ്പം ലൈക്ക് തമിഴിലും ഇറങ്ങിയിട്ടുള്ളൂ, മലയാളത്തിലും ഹീറോയിനായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. So they've just accepted me very fast. So adonde they expect a lot. So adu fulfill cheyan pattumo ende adutha movies avarku ishtapadumo adu ippo ithrayum kaalam undayirunna oru valsalyam allengi aa sneham support ini undavile angane kore tensions undu and responsibility ippo korchu koodala ഒരിക്കലും ഇല്ല. കാര്യം ദേ ഹാഡ് അക്സെപ്റ്റഡ്. ഒരു ലൈക്കബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്, അത് ഓൾറെഡി നസ്രിയക്കുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ സെറ്റിൽ പോയി കേട്ടോ, ഞങ്ങൾ സെറ്റിൽ പോയി ഫസ്റ്റ് കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ നസ്രിയ ബൈക്ക് ഓടിക്കുന്നതാണ്. ബാക്കി പറയുന്നില്ല, ബാക്കി ഫിലിം കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ആൻഡ് എ വെരി സ്പെഷ്യൽ തിങ് വിച്ച് ഐ ഹാഡ് നോട്ടീസ് ഇസ് ദാറ്റ് ഡയറക്ടർ, ഈവൻ ഡയറക്ടർ, യു ആർ ടേക്കിംഗ് മോർ ടേക്സ്, 1, 2, 3, സോ മെനി ടേക്സ് ആൻഡ് ഓൾ. ലൈറ്റ് ചിലപ്പോൾ ശരിയാവുന്നില്ല, ബട്ട് ultimately director okay parayumbodum if you are not satisfied we can go for one more take. You said it. Yeah, I so do that. That is absolutely oru actor de oru endha paraya how it drives you enganeyanu idinulla passion like ippam njan idellam is because njan parney oru factor. I feel more responsible now. Adu korchum kuda serious aayittu eduthu thodangi and I've started loving what I'm doing. Enikku ippam adinodu oru ishtam undu. That we can see it out. Nammal location enna kanda satyam, you are all oru moment enjoy cheya unitinodu aadnalum like a old child avade kiddish aadla behavior aadnalum adhe. Appam enikku oru tension undu, okay chalappo ingane cheyda aalkarku nallol ishtam. Ippa nammal ippa ishtamaanengi adine kaatti upari snehikanam. പിന്നെ ഓൾവേസ് ഡയറക്ടറിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് ഐ എം ഫോർച്ചുനേറ്റ്ലി ഐ എം ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പം എനിക്കറിയാം, ചേട്ടൻ പറയാത്തതായിരിക്കും, പക്ഷെ ഹിസ് ക്യാരക്ടർ എന്ന് പറയുന്ന ആ പൂജ എന്ന് പറയുന്ന ക്യാരക്ടർ ഇസ് ദിസ്. അപ്പം പൂജ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അപ്പോൾ കുറച്ചും കൂടെ അങ്ങനെ ചെയ്തതായിരിക്കും രസം. അങ്ങനെ ഞാൻ ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഐ ഗോ ആൻഡ് വാച്ച് ദി മോണിറ്റർ. എനിക്ക് ചേട്ടാ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ട്രൈ ചെയ്യാന്ന് പറയാം. അതുകൊണ്ടാണ് വൺ മോർ ഒക്കെ പോണേ. ഞാൻ ഉമ്മയോട് കുറച്ച് സംസാരിക്കുന്നുണ്ട്, നസ്രിയുടെ കാര്യവും സംസാരിക്കുന്നുണ്ടായി. ഞമ്മ ഇങ്ങനെ ട്രെയിൻ ചെയ്യാറുണ്ട്, മിറർ എക്സസൈസ് ചെയ്യാറുണ്ട്. അപ്പം അവൾ അങ്ങനെ മെനക്കെടുന്ന പണി ഒന്നും ചെയ്യാറില്ല. ആക്ടിങ്ങിൽ അത്രയും നാച്ചുറലായിട്ട്, വളരെ നാച്ചുറൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ എങ്ങനെയാണ് ഈ ഒരു ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഷോട്ടിന് മുമ്പുള്ളൊരു പ്രിപ്പറേഷൻ എന്തെങ്കിലും രീതിയിൽ അതോ നാച്ചുറലായിട്ട് അങ്ങ് ബിഹേവ് ചെയ്യാണ് ചെയ്യുന്നത്? എല്ലാ ഷോട്ടിന് മുമ്പും ആക്ഷൻ ഒരു 5 മിനിറ്റ്സ് മുമ്പ് മാത്രമാണ് ഞാൻ എല്ലാം റിവൈസ് വാട്ട് ഏത് ഷോട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത് മനസ്സിൽ മാത്രം. അങ്ങനെ റിഹേഴ്സൽ, ഇഫ് ദി ഡയറക്ടർ ആസ്ക് ഫോർ എ റിഹേഴ്സൽ ചെയ്യും. ഐ ട്രൈ ടു ഫോക്കസ്. എനിക്ക് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഭാഗ്യമായിരിക്കാം, അനുഗ്രഹമായിരിക്കാം. അതുവരെ ഞാൻ ആക്ഷൻ പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ ഐ കീപ് ലാഫേ. അപ്പം എൻ്റെ കൂടെ അഭിനയിക്കുന്ന കോമ്പിനേഷൻ ആർട്ടിസ്റ്റിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം അവർക്ക് ആക്ഷൻ പറഞ്ഞ ഉടനെ കട്ട് ചെയ്യാൻ പറ്റില്ല. അവരെപ്പോഴും ചിന്തിക്കും ഞാൻ റെഡി ആയിരുന്നെങ്കിലും. ഒരാൾക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളൂ, എല്ലാരും പറയുന്ന ഒരാളാണ്. അതായത് ആക്ഷൻ പറയുന്നതിന് മുമ്പ് വളരെ ജോളി ആയിട്ടിരിക്കുകയും ആക്ഷൻ പറഞ്ഞതിന് ശേഷം ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ എത്തുമ്പോൾ മിറക്കിളും ചെയ്യുന്ന ഒരേ ഒരാളും മോഹൻലാൽ. അങ്ങനെയൊക്കെ ഞാൻ ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ എല്ലാരും
നിന്ന് കാണുന്നതാണ്. ഞാൻ ഷൂട്ട് ഫുള്ള് ഞങ്ങൾ ഇന്ന് കണ്ടതാണ്. സോ അബ്സല്യൂട്ട്ലി ഞാൻ ഫസ്റ്റ് ടൈമാണ് നേരിട്ടത് കാണുന്നതിന് ശ്രീ ആക്ട് ചെയ്യുന്ന കാണുന്നത്. ലൈക് നോർമലി ഞാൻ വളരെ എന്താ എപ്പോഴും ഓടിച്ചാടി അല്ലെങ്കിൽ ഐ എം സ്റ്റിൽ എ കിഡ് എന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ലൈക്ക് യു നോ ഒരു ഹീറോയിൻ ആണ്. അപ്പം കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. സോ ഐ ട്രൈ ടു ബി ദ ക്യാരക്ടർ. അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പം ഒരു സീക്വൻസ് ഇപ്പം പ്രണയത്തിന്റെ ഒക്കെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇപ്പം പണ്ട് കാലത്ത് ആൾക്കാര് പ്രണയിച്ചു കിടന്നു. ഞാൻ ചിരിക്കുന്നില്ലല്ലോ, എന്റെ മുഖത്തൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ ചിരിക്കുന്നത്. ഞാൻ ചോദ്യം ചോദിക്കാൻ വരുമ്പോഴത്തേക്കും അവിടെ മുഖത്ത് പ്രണയത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞപ്പോ ഒരു പ്രത്യേക ചിരി. അതെന്താ, അത് ഓട്ടോമാറ്റിക്കലി റൊമാൻസ് എന്നുള്ള സാധനം എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ അല്ലേ? ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇഷ്ടമാണ്. ഞാൻ ചോദിക്കാൻ വന്നത്, നമ്മൾ നേരമായാലും നമ്മള് നിങ്ങളുടെ റൊമാൻസിനെ കുറിച്ച് എന്താണ് നസ്രിയുടെ കൺസെപ്റ്റ്? ഹൗ ലൈക്ക് ഇൻ മൂവി പടത്തില് ഇന്ന് രാവിലെ അഭിനയിച്ച നിവിനെ നോക്കുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അവിടെ നിവിനൊന്നും ഇല്ല. ഞാൻ മോണിറ്ററിൽ ഡയറക്ടറെ പുറത്ത് ഞാൻ നോക്കുകയായിരുന്നു. സോ അതൊരു ഭയങ്കര അവിടെ അങ്ങനെ ഒരാളുണ്ട് എന്നുള്ള ലെവലിൽ അതെങ്ങനെ അത്രയും അങ്ങ് കൺസ്യൂം ചെയ്യുന്നത് എങ്ങനെയാ? ലൈക്ക് ഐ സെഡ്, ഈ ക്യാരക്ടർ ആയിട്ട് മാറുമ്പോൾ ലൈക്ക് എനിക്ക് എനിക്ക് കിട്ടിയിട്ടൊരു ഭാഗ്യമാണ്. ഐ ആം ഏബിൾ ടു ആ ക്യാരക്ടറായിട്ട് തന്നെ മാറാൻ. ഇപ്പം നേരത്തിലായാലും ശരി, ഇതിലൊക്കെ ആയാലും ശരി, ആ റൊമാൻറ്റിക് ഇപ്പം നമ്മളിപ്പം പ്രണയത്തിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ആ ക്യാരക്ടർ നോക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, പെട്ടെന്ന് വലിയ സ്റ്റാർസിനോട് അഭിനയിക്കുന്നു ആൻഡ് വളരെ ഫാസ്റ്റ് ആയിട്ട്. അപ്പം ലാസ്റ്റ് 31st ശേഷം എന്ന് പറഞ്ഞു ഷൂട്ട് ഹെക്ടിക് ആയിട്ട്. ഞാൻ ഐ സ്റ്റിൽ റിമെമ്പർ മാർച്ച് 31st മൈ ബോർഡ് എക്സാംസ് ഗോട്ട് ഓവർ 12th. And അന്ന് ഈവനിങ് അന്ന് ബിക്കോസ് 12th കഴിയുമ്പം എവ്രി വൺ ഗോസ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. അപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടില്ല. അന്ന് ഈവനിങ് ഐ ജസ്റ്റ് കെപ്റ്റ് ഐ കോൾ ഫോർ എ പാർട്ടി. നമ്മളെല്ലാവരും പോയി, അത് കഴിഞ്ഞ നൈറ്റ് ഐ എം ഗോയിങ് ഫ്ലൈങ് ടു ചെന്നൈ. അന്ന് തൊട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങി. ഇപ്പോഴും ഷൂട്ട് ചെയ്ത് തുടങ്ങി. ട്രിവാൻഡ്രം മാരിവാനസ് കോളേജിൽ എല്ലാവർക്കും ഒരു ഏറ്റവും അവിടുത്തെ പയ്യന്മാരൊക്കെ സന്തോഷിച്ചൊരു മൊമെന്റ് ആണ് നസ്രിയ അതേപോലെ അവർ സങ്കടപ്പെട്ടോണ്ടിരിക്കുന്ന മൊമെന്റ് ആണ്. ഇപ്പൊ ഞാൻ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ പോയി, പിന്നെ മൺമൂട് എങ്ങനെ ഈ സ്റ്റഡീസും ഇതുമായിട്ടൊക്കെ? ഐ മീൻ നേരത്തെ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ബോർഡ് എക്സാം സമയത്തും അഭിനയിക്കുന്നുണ്ട്, എങ്ങനെയാണ് അത് രണ്ടും കൂടെ മാനേജ് ചെയ്യുന്നത്? ആദ്യമൊക്കെ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അയ്യോ, എന്നെ കൊണ്ട് പറ്റുമോ? എങ്ങനെയാണ് ഞാൻ എക്സാം എഴുതാൻ പോണേ? ബുക്ക് തുറന്നിട്ടില്ല, ക്ലാസ്സിൽ കയറിയിട്ടില്ല. യൂഷ്വലി ഞാൻ പണ്ടൊക്കെ ക്ലാസ്സിൽ കയറുന്നാൽ മാത്രമേ കേൾക്കൂ, ബുക്ക് തുറക്കില്ല. അപ്പം കേൾക്കുന്നതാണ് മനസ്സിൽ, പിന്നെ ബസ്സിലിരുന്ന് ഇങ്ങനെ നോക്കും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ എക്സാമിന് കയറാറ്. ഇതിപ്പം ക്ലാസ്സിലും കയറാണ്ടായി. ബുക്ക് തുറക്കാനാണെങ്കിൽ ഭയങ്കര മടിയാണ്, ക്ഷീണം, ഉറക്കം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോഴായിരുന്നെ. പക്ഷേ ഒരു എന്താ ആ ഒരു തലേ ദിവസം വരുമ്പോൾ നമുക്കൊരിതില്ലേ, ബോർഡ് എക്സാം ഒക്കെ ആയതുകൊണ്ട് ഐ വാസ് ലൈക്ക് 12th ബോർഡ് എക്സാം നസറിയ ന്യൂസിലൊക്കെ അങ്ങനെ ഒരു അഡീഷണൽ പ്രശ്നം കൂടെ വന്നല്ലേ. അയ്യോ, നസറിയ 12th എന്തായി എന്നൊക്കെ ചോദിക്കാൻ ആൾക്കാർ ഭയങ്കര പഠിത്തമായിരുന്നു. അപ്പം ലാസ്റ്റ് ഒരു 10 days ആണ് ഞാൻ പഠിച്ചത്. ആൻഡ് ഓൾ ദി ക്രെഡിറ്റ്സ് ഗോ ടു മൈ ടീച്ചേഴ്സ്. അവരുടെ വീട്ടിൽ അവർ പേഴ്സണൽ എഫേർട്ട് എടുത്ത് വീട്ടിൽ വിളിച്ച് വരുത്തി പഠിപ്പിച്ച്, രാത്രിയും പകലില്ലാതെ പഠിപ്പിച്ച് വിളിച്ച്, അങ്ങനെയാണ് ഞാൻ 12th എക്സാം എഴുതിയത്. എക്സാമിന് ഞാൻ 12th ഐ തിങ്ക് വളരെ കുറച്ച് ഫുൾ ഇയർ നോക്കിയാൽ ഒരു 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 മാസം കയറിയിട്ടുണ്ട്. താങ്ക് യു ടു ഫാദർ ആൻഡ് ഓൾ ദി ടീച്ചേഴ്സ്. അവരുടെ ഒരു പേഴ്സണൽ എഫേർട്ട് കാരണമാണ് ഞാൻ യുനോ ആൻഡ് മൈ ഫ്രണ്ട്സ്, അവരെല്ലാം നോട്ട്സും അവർ ഇടയ്ക്കിടയ്ക്ക് പറയും നീ ഇതൊക്കെ തുറന്ന് നോക്കുമോ ഇല്ലയോ എന്നൊക്കെ. അങ്ങനെയാണ് ഐ ഫിനിഷ് 12th. ഇപ്പോൾ എനിക്ക് അറിയാം, ഓക്കെ, ഈവൻ കോളേജിൽ കയറിയില്ലെങ്കിലും ഐ വിൽ മാനേജ് ഇറ്റ്, എഴുതി പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാനുള്ളത് ധനുഷിന്റെ കൂടെ, ധനുഷിന്റെ ഓരോ മൂവീസും നാഷണൽ വൈഡ് ശ്രദ്ധിക്കുന്നതാണ് എല്ലാവരും. സോ ഈ ധനുഷ് എന്ന് പറഞ്ഞ ആക്ടറുടെ കൂടെ ഓപ്പോസിറ്റ് ആയിട്ട് അഭിനയിക്കുകയാണ് നസ്രിയ, അതുപോലെ തന്നെ ആര്യ ഓൾസോ. ഈ ഒരു ഇൻഡസ്ട്രി ചേഞ്ച് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ ഒരു ആക്ടർ എന്ന നിലയിൽ ഹൗ ഡസ് ഇറ്റ് ഹെൽപ് യു?
Well, എൻ്റെ ഫസ്റ്റ് തമിഴ് മൂവി ജയയുടെ കൂടെയായിരുന്നു അത്. ഇറ്റ്സ് ഇവരുടെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻ്റ് ഇൻഡസ്ട്രിയാണ് അവിടെ. ഇവിടെ ഇറ്റ്സ് മോർ ലൈക്ക് ഹോം ആൻഡ് ഓൾ. അവിടെ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആണ്. കംഫർട്ടബിൾ വിത്ത് തമിഴ് ലാംഗ്വേജ്? യാ, ഐ എം വെരി കംഫർട്ടബിൾ. ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത് രാജാറാണിക്ക്. ഐ വിൽ ബി ഡബ്ബിംഗ് ഫോർ മൈ അദർ ടു മൂവീസ് ഓൾസോ. ധനുഷ് മൂവി നയാണ്ടി അതിൽ കുറച്ച് ഡൗട്ട് ആണ്, ബിക്കോസ് ഇറ്റ് ഹാസ് എ ഡിഫറെൻ്റ് സ്ലാങ്, ഒരു വേറെ വില്ലേജ് സ്ലാങ്, വില്ലേജ് തമിഴാണ്, ഒരു കോംപ്ലിക്കേറ്റഡ് തമിഴാണ്. ബട്ട് ഈ രാജാറാണി ഞാനാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പം വി തിങ്ക് ഓക്കെ സിദ്ധ ബിഗ് പീപ്പിൾ എങ്ങനെയായിരിക്കും, ഷുഡ് ബി യുനോ, അവർ ഭയങ്കര സീരിയസ് ആയിരിക്കും, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യില്ല. പക്ഷെ അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. വൺസ് യു ഗോ ദർ, യു ആർ ഓൾ എ ടീം, ദി സി യുനോ, വി ആർ ഓൾ വൺ എന്നുള്ള ഒരു ഒരു സ്പിരിറ്റും എല്ലാം അവിടെ അറിയാം. എന്നിട്ട് പിന്നെ ലൈക്ക് ഫസ്റ്റ് വാസ് ഐ ആക്ടഡ് വിത്ത് ജയ്. എനിക്ക് തോന്നുന്നു ആ ഒരു സെറ്റിൽ നിന്നാണ് ഐ ലേൺ തമിഴ്. ഞാൻ എല്ലാവരോടും തമിഴിലേ സംസാരിക്കുള്ളൂ. ജയ് ഹെൽപ് മീ എ ലോട്ട് വിത്ത് തമിഴ്, ദ ലാംഗ്വേജ്. തമിഴ് എല്ലാവരോടും കമ്പൽസറി ആയിട്ട് ഞാൻ തമിഴ് സംസാരിക്കും, തമിഴ് സംസാരിക്കും. അങ്ങനെ തമിഴ് സംസാരിച്ച് സംസാരിച്ച് എനിക്കിപ്പോൾ തമിഴ് അറിയാം. സെക്കൻഡ് മൂവി വാസ് വിത്ത് ധനുഷ്. ഹീ ഈസ് ലൈക്ക് എ സ്പോൻറ്റേനിയസ് ആക്ടർ. എങ്ങനെയുണ്ട് പുള്ളി ആക്ട് ചെയ്യുന്നതിലുള്ള ഡിഫറൻസ് ഒക്കെ? യു വിൽ ബി ലോസ്റ്റ്. ആക്ഷൻ ഒക്കെ പറഞ്ഞ് വെൻ ഹി സ്റ്റാർട്സ് ആക്ടിങ് വിൽ ബി ലൈക്ക്, ആദ്യമൊക്കെ ഞാൻ ഡയലോഗൊക്കെ മറന്നു എൻ്റെ, ബിക്കോസ് അത് നോക്കി നമ്മൾ അങ്ങ് നിന്നു പോകും. സ്പോൻറ്റേനിയസ് ആക്ടറാണ്. ഇപ്പം സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന ഒരു ഇത് പാറ്റേൺ ഉണ്ടാവും, ബട്ട് ഹീ ടേക്സ് ഇറ്റ് ഇൻ ടു ഹിസ് സ്റ്റൈൽ. ആൻഡ് സ്പോൺറ്റേനിറ്റിയാണ് ഭയങ്കരമായിട്ട്. ആ സ്പോട്ടിൽ തന്നെ ഇങ്ങനെ ആഡ് ചെയ്ത് ആക്ഷൻ പറയുമ്പോൾ തന്നെ ആഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫുൾ കൺഫ്യൂസ്ഡ് ആവും, അയ്യോ ഇപ്പം നമ്മളെങ്ങനെ റിപ്ലൈ ചെയ്യേണ്ടത്, ഇതില്ലായിരുന്നല്ലോ എന്നൊക്കെ. പക്ഷെ ദെൻ ഐ ഗോട്ട് യൂസ് ടു ഇറ്റ്. അപ്പം ഇപ്പോൾ എനിക്കറിയാം, ഓക്കെ ഇപ്പോൾ ഒരു ആക്ടർ ഇങ്ങനെ സ്പോൺറ്റേനിയസ് ആയിട്ട് അങ്ങനെ ചെയ്താൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം റിയാക്ട് ചെയ്യേണ്ടത്. അത് ഒരുപാട് ഞാൻ അവിടുന്ന് പഠിച്ചു. ആൻഡ് ഹീസ് എ ആക്ടർ, എല്ലാം ഞാൻ മാത്രമേ ആക്ട് ചെയ്യൂ അങ്ങനെയല്ല. ഹി ഓൾവേസ് ഗിവ്സ് ദി കോമ്പിനേഷൻ ആർട്ടിസ്റ്റ് ഒരു സ്പേസ് ഇടും നമുക്കും കൂടെ പെർഫോം ചെയ്യാൻ, നമ്മുടെ ഒരു റിയാക്ഷൻ കിട്ടാൻ. ഒൺലി ഇഫ് യു നോ വി ഡോണ്ട് റിയാക്ട്, ഹീ ടേക്സ് ഇറ്റ് ഓവർ. സോ ഹീ ഈസ് ലൈക്ക് ദാറ്റ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്, മോഡുലേഷൻസ് ഒക്കെ പറഞ്ഞുതരും. വളരെ ഹംബിളായിട്ടാണ്. നസറിയ എപ്പിടി സൊന്നാ നല്ലാ ഇരിക്കും, എപ്പിടി ഫീൽ അങ്ങനെയൊക്കെ പറയണേ. വെരി ഹംബിൾ, ഇപ്പി സൊന്നാ നല്ലാ ഇരിക്കും നിനക്കേ തെറിയല്ലേ, അങ്ങനെയൊക്കെ സംസാരിക്കണം. ഗുഡ് ഫ്രണ്ട്സ്. അപ്പം speaking to him, I've gotten a little bit. മലയാളി ഒരു മല്ലു ഗേൾ എന്നുള്ള രീതിയിൽ അവർക്ക് ഭയങ്കര ഒരു റെസ്പെക്ട് എങ്ങനെയാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്? തമിലിയൻസ് എസ്പെഷ്യലി. എനിക്ക് തോന്നുന്നു അവിടെ ചെന്നൈ, ലൈക്ക് ഐ സെഡ്, ചെന്നൈ ഇൻഡസ്ട്രിയിൽ അതിപ്പോൾ ഒരു മലയാളി ആയാലും ബോംബെ ഒരു ഹീറോയിൻ ആയാലും ഏതൊരു രാജ്യത്ത് നിന്ന് എവിടെ നിന്ന് വന്നാലും ദേ റെസ്പെക്ട് ദി ആർട്ടിസ്റ്റ്, ലൈക്ക് യുനോ ദി ട്രീറ്റഡ് ലൈക്ക് കിങ് ആൻഡ് ക്വീൻ. അങ്ങനെയാണ്. അതെ അതെ, അമ്മ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലാണ്. അല്ല, എനിക്ക് മാഡം എന്ന് വിളിച്ചാലേ ഭയങ്കര ചമ്മലാണ്. ഇപ്പൊ ഞാൻ തമിഴിൽ നിന്ന് ഇവിടെ വന്നപ്പം ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ മാഡം എന്നൊക്കെ, ഞാൻ ചേട്ടാ പ്ലീസ് നസറിയാന്ന് വിളിച്ചാതെയോന്നറിയില്ലല്ലോ ചില ആൾക്കാർ എന്നോട്. ഞാൻ കാരണം അവിടെ ആയിരുന്നല്ലോ കണ്ടിന്യൂസ്ലി, ഇപ്പോഴല്ലേ മലയാളക്ക്, നേരത്തിന് ശേഷം മലയാളത്തിലേക്ക് ഇപ്പോഴാണ്. അപ്പൊ അവര് പറഞ്ഞു, വിചാരിച്ചു ചേഞ്ച് ആയി കാണും, ഒരു ഭയങ്കരമായിട്ട് ഡിഫറെൻസ് ആയി കാണും, ജാടയൊക്കെ ആയി കാണും, അതേപോലെ തന്നെയാന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ ദെൻ ടോക്കിംഗ് അബൌട്ട് ആദ്യ തമിഴ്, ഹീ ഈസ് അബ്സല്യൂട്ട്ലി ഫൺ ലവിങ് പേഴ്സൺ. വെരി ഡിഫിക്കൽറ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് കൂടെ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒബ്വിയസ്ലി കോളേജ് ഡേയ്സിലൊക്കെ നമുക്ക് ഉണ്ടാവും, സീ സം പീപ്പിൾ ലൈക്ക് മാധവൻ, വാവ് എന്ന് ഫീൽ, സം പീപ്പിൾ ലൈക്ക് ആരാണ്, അങ്ങനെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടം എവറി സ്കൂൾ ഗോയിങ്. എനിക്ക് വളരെ ഭാഗ്യവും ലഭിച്ചു, എനിക്ക് അയാളുടെ തന്നെ അഭിനയിക്കാൻ പറ്റി. പ്ലീസ് ഷൂട്ട്. ഇറ്റ് വാസ് ആര്യ. വാവ്. ഐ മീൻ ധനുഷ്, ഓഫ് കോഴ്സ് എവരി വൺ ലൈക്സ് ഹിം, ലൈക്ക് ഹി ആക്ടിങ്. അല്ല, എന്താ നമ്മുടെ പേഴ്സണൽ ഫേവറിറ്റ്? സം ഏരിയാസ് നോ, ഫോർ സം റീസൺ ഐ യൂസ് ടു ബി ലൈക്ക് ആര്യ ആര്യ ഉമ്മ ആൻഡ് ഓൾ യൂസ് ടു സേ വാട്സ് റോങ് വിത്ത് യു. അപ്പം ഒരു ഐ യൂസ് ടു സേ ഓ ആര്യ, ഞാൻ ഭയങ്കര ഫാനാണ്. പക്ഷെ ആര്യ കണ്ടോടെ അതൊക്കെ പോയി. വെരി നൈസ്, ഭയങ്കര സ്വീറ്റ് ആണ്, ഫൺ ആണ്, എപ്പോഴും എന്താ ജോളി ജോളി ആയിട്ടിരിക്കുമ്പോൾ ലൈക്ക് യാ. ഞാനും ആര്യ നല്ലൊരു ചേർന്ന് പോയി, കാരണം ഏകദേശം ഒരേ സ്വഭാവമുള്ള ആൾക്കാരെ. അപ്പം ദാറ്റ്സ് വിത്ത് ആര്യ. ലുക്ക് അറിയ, ഒരു 7 ഫീറ്റ് ആയിട്ടുള്ള മനുഷ്യൻ എപ്പോഴും. I had a very hard time wearing big, big heels. And he had a very nice time spreading his legs like that. ഇവിടെ നമ്മൾ കണ്ട അതേ ബിഹേവിയർ ആണ്. അവിടെ ഇവിടെ രാവിലെ ഒരു 3-4 ഇട്ടിട്ട് ഞാൻ വിഷയം ഏതോ കൊച്ചു കുട്ടിയാ ഷൂട്ട് കാണാൻ വന്നിരിക്കുന്നു, തൊപ്പിയൊക്കെ വെച്ച് അവിടെ നിന്ന് ഡേ യൂണിറ്റിലുള്ള എല്ലാവരെയും കോനയടിച്ച് അവിടെ ജോളിയായിട്ട്. സാധാരണ നമ്മൾ കാണുന്ന ആക്ടേഴ്സ് ബിഗ് ആക്ടേഴ്സ്മാർ നേരെ ഷോട്ട് എടുക്കും, കാരവാനിൽ പോയിരിക്കും,
നോബഡി ആരും വന്ന് നോക്കുന്ന ഇഷ്ടമല്ല, അവർ വരെ ബുക്ക് വല്ലതും ചുമ്മാ ബുക്ക് മറച്ചു വെച്ചോണ്ടിരിക്കുന്നത്, എന്നാലും ബുക്ക് വായിച്ചോണ്ടിരിക്കും, ഇന്റലക്ച്വൽ ആണെന്ന് വിചാരിച്ചോട്ടെ. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ബിഹേവിയറും നസ്രിയിൽ നമ്മൾ കണ്ടില്ല. ഫുൾ ടൈം അവിടെ തന്നെ ഇതേ സാധനം തന്നെയാണ് അവിടെയും. അങ്ങനെയാണ് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആണ്, കുറച്ചും കൂടെ എന്താ കുറച്ചും കൂടെ എന്താ വെൽ സെറ്റിൽഡ് യുനോ, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഭയങ്കര റെസ്പെക്ട് ആണ്, അതൊക്കെ തന്നെയാണ്. പക്ഷെ വൺസ് യുനോ കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് ലൈക്ക് യുനോ ഇവിടെ പോലെ തന്നെയാണ്. നസ്രിയ, ഏജ് അനുസരിച്ചിട്ട് നമുക്ക് മെച്യൂരിറ്റി കൂടി വരാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻസ് ഒക്കെ എസ്പെഷ്യലി ഈ ഒരു ഫീൽഡിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്യണം. നമ്മൾ നാച്ചുറലായിട്ട് ചിലപ്പം ബിഹേവ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലർ ചിലപ്പം ഈ സാധാരണ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ കുറെ ആൾക്കാർ ഈഗോ സാറ്റിസ്ഫൈഡ് ആയിട്ട് ട്രൈ ചെയ്യും. ഇപ്പോൾ സിനിമ പൊട്ട സിനിമ ആണെങ്കിലും സർ ഞാൻ ആ സിനിമ കണ്ടു, സർ വാവോ സൂപ്പർ മൂവി സർ, അതിൻ്റെ ടേക്കിംഗ് ഭയങ്കരമാണ്, ഇങ്ങനെ ഒരുപാട് നായികമാരൊക്കെ പറയാറുണ്ട്. ഇത് സെൽഫായിട്ട് അങ്ങനെ ഒരു ബിഹേവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഈ ഒരു ഏജിൽ തോന്നുന്നുണ്ട്? ഒബ്വിയസ്ലി ഉണ്ടാവും, ബിക്കോസ് യു ആർ സോ യങ്. അങ്ങനെ ഒരു പ്രഷർ തോന്നുന്നുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള മനസ്സിലുള്ളത് തുറന്നു പറയാൻ പറ്റുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ? കൈൻഡ് ഓഫ്, കാരണം ഞാൻ എല്ലാം ഇങ്ങനെ കുറച്ച് ഒപ്പീനിയൻ ഫ്രാങ്ക് ആയിട്ട് തന്നെ പറയാം. ഫ്രാങ്ക് ആയിട്ട് ഐ നോ വൺസ് ഫീൽ ഫെൽറ്റ് ബാഡ് അബൗട്ട് ഇറ്റ് യെറ്റ്. ഓക്കേ, യെറ്റ്. കീപ് ഗോയിങ്. അമ്മയായിട്ടൊക്കെ ഉമ്മയായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടോ എങ്ങനെയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു സജഷൻസോ എന്തെങ്കിലും തരാറുണ്ടോ? ആ, ഉമ്മയായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട്. നടന്ന മണ്ടത്തരങ്ങളും എല്ലാം നടക്കാൻ പോകുന്നത് എല്ലാം അവരോടൊക്കെ. സോ ഒരുപാട് നല്ല നല്ല സോങ്സ് നസ്രിയയുടെ, ഒരുപാട് നസ്രിയ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് നല്ല സോങ്സ് ഹിറ്റ് ആയിട്ടുണ്ട്. എസ്പെഷ്യലി ധനുഷിന്റെ കൂടെ മൂവിയിൽ നാല് സോങ്സ് ഉണ്ട് അല്ലേ? നാല് സോങ്സ് ഉണ്ട്, അഞ്ച് സോങ്സ് ഉണ്ട് ഒരെണ്ണം ഇവിടെയും, നാലെണ്ണം അല്ല മൂന്നെണ്ണം സ്വിസിലും ഒരെണ്ണം ഇസ് ലൈക്ക് എ മോണ്ടേജ്. വാവ് യു ആർ സ്വിസ്, യു ആർ ഗോയിങ് ഫോർ ദി ഫസ്റ്റ് ടൈം ഓർ? ഐ വെന്റ്, ഇറ്റ്സ് ഓവർ. ദുബായിലൊക്കെ കൊച്ചിലെ ആയിരുന്ന സമയത്തെ ഇതുപോലെ ട്രാവലിംഗ് അച്ഛനും നമ്മൾ ഫുൾ ടൈം കാറിൽ ട്രാവലിംഗ് ആണ്. സോ വാപ്പ എപ്പോഴും പറയാറുണ്ട് ഒരു എന്താ കാറാണ് നമുക്ക് വീടിനെക്കാട്ടി ഇമ്പോർട്ടന്റ്. പോയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ഫേവറേറ്റ് I think Dubai. Dubai? Yeah. ശരിക്കും ഒരു സെക്കൻഡ് ഹോം എന്ന് തന്നെ പറയാം അല്ലേ? Dubai. Swiss is one of my favorite vacation spots. പക്ഷേ settle down ചെയ്യാൻ അല്ലെങ്കിൽ to be forever എന്ന് പറയാൻ Dubai. It's like all time favorite. ഇപ്പോ ഈ ഫിലിം ഒക്കെ കാണുമ്പോഴേ, നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ പണ്ട് കണ്ടിരുന്ന പോലെയല്ല സിനിമയുടെ ഏതെല്ലാം ഏരിയാസിലാണ് നോക്കണം. ഞാൻ സാധാരണ കണ്ടു കേട്ടോ, ഇറ്റ്സ് വെരി എഡിറ്റ് ചെയ്ത സാധനം തന്നെ നസ്രിയ ചെയ്ത ഓരോ ഷോർട്സും ഷീ യൂസ് ടു കം ആൻഡ് വാച്ച് ഇറ്റ് വെരി ക്ലോസ്ലി. അങ്ങനെ ചെയ്യാറുണ്ടോ? ചെയ്യുന്നത് എങ്ങനെയാ അത് ഇമ്പ്രൂവ് ചെയ്യുന്നത്? ഇപ്പം ഇപ്പോൾ സ്പോട്ട് എഡിറ്റിങ് അവിടെ എഡിറ്റ് ചെയ്യാനൊരു ഇതുണ്ടെങ്കിൽ ഐ എന്തായാലും കാണും. കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഈ ഷോട്ടിൻ്റെ തന്നെ അടുത്ത ഷോട്ട് നമ്മൾ എടുത്തപ്പം അതേ കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ സെയിം മൂഡ് പോലെ തന്നെയാണോ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. ബിക്കോസ് നമ്മളിപ്പം ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഷോട്ടിന് വരുന്നത്. ഇന്ന് രാവിലെ ഡയറക്ടർ ഒരു സ്പോട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, ബൈക്ക് ഓടിച്ചിട്ട് നിർത്തിയത്. അപ്പോൾ നസ്രിയ അവിടെ പറയുന്നുണ്ട് അത് ഗിരീഷിനെ കണ്ടപ്പോൾ നിർത്തിയതല്ലേ, അത് ഇവിടെ അല്ല കേട്ടോ, അത് ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ബ്രേക്ക് ചെയ്തത്. അത് ആക്ച്വലി ഞാൻ പറഞ്ഞത് കറക്റ്റ് സ്പോട്ട്. അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞു വി ഹാവ് സീൻ ഇറ്റ് ഓൾസോ, ഗുഡ് തിങ്. ബിക്കോസ് വളരെ ഫാസ്റ്റ് ചിലപ്പോൾ അവർക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ മറ്റേ സ്പോട്ട് ആയിട്ടായിരിക്കും തോന്നുന്നത്, പക്ഷേ ഐ നോ വേർ ഐ സ്റ്റോപ്പ്. സോ ഒരു ഒരു ആക്ട്രസ് എന്ന നിലയിൽ ഇപ്പോൾ ഉള്ള റെസ്പോൺസിബിലിറ്റി, നേരത്തെ പറഞ്ഞില്ലേ ഒബ്വിയസ്ലി നല്ല റെസ്പോൺസിബിലിറ്റി മലയാളം മൂവീസിൽ ഇപ്പം ആ തമിഴിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ട്. മനസ്സിലായില്ല, ഞാനും ചോദിച്ചു വന്നു, എന്തോ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ വന്നു, ഞാനും ക്വസ്റ്റ്യൻ മാറിപ്പോയി പോട്ടെ. ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞു തിരിച്ചു വന്നു ബാക്ക്. ഓക്കെ, അപ്പോ വേറെ എന്തെങ്കിലും സാധനം ചോദിക്കാൻ ഒരു ഹെൽപ്പ് അപ്പോ എന്തായാലും ഇപ്പോ തമിഴില് ഓബിയസ്ലി ആര്യയുടെ കൂടെ ആക്ട് ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ ആക്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ ആക്ട് ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ആക്ട് ചെയ്യാൻ അങ്ങനെ ആഗ്രഹം അങ്ങനെ ആരാണ്? ഐ നോ ദാറ്റ് യു ലൈക്ക് ആര്യ, ഒരു ലൈക്കബിലിറ്റി ഫീൽ ഉണ്ടായിരുന്നു. ആക്ട് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ആരുടെ കൂടെയാണ് ഇപ്പോ മലയാളത്തില് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്? മലയാളത്തിൽ ഇതുവരെ ആക്ട് ചെയ്യാത്ത യങ്സ്റ്റേഴ്സ് ഇതുവരെ ആക്ട് ചെയ്യാത്തവർ? യങ്സ്റ്റേഴ്സ് ആണെങ്കിലും പഴയ ആൾക്കാരാണെങ്കിലും ആരുടെ കൂടെ ആക്ട് ചെയ്യണം? ഒരു ഐ തിങ്ക് ഫഹദ്, ഐ തിങ്ക് ഹീസ് എ ബ്രില്യന്റ് ആക്ടർ ആൻഡ് ഐ വുഡ് ലൈക്ക് ടു
ഗിവ് എ നൈസ് കോമ്പറ്റീഷൻ ഓക്കേ എന്താണ് പുള്ളിയുടെ ആക്ടിങ്ങിന്റെ ഒരു സ്പെഷ്യാലിറ്റി അഭിനയിക്കാണെന്ന് തോന്നില്ല അത് തന്നെയാണ് ഫഹദിന്റെ ആക്ടിങ്ങിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഐ തിങ്ക് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് വാണ്ടഡ് ഇൻ മൂവീസ് ആൻഡ് ഫഹദിന്റെ അതുക്കടെ ഒരുപാട് എല്ലാ മൂവീസ് മിക്ക മൂവീസ് എടുത്തു നോക്കിയാലും ഇറ്റ്സ് ദി ഐസ് വാട്ട് സ്പീക്ക് കറക്റ്റ് എക്സാക്ട്ലി കണ്ണാണ് സംസാരിക്കുന്നത് ആൻഡ് യു ആർ ഓൾസോ വെരി ഗുഡ് ഇൻ ഇറ്റ് സീരിയസ്ലി നമുക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ് കണ്ണുകൾ ശരിക്കും പറഞ്ഞതാണ് അത് അരേ ഇയർ ടച്ച് വുഡ് അപ്പോൺ ക്യാമറ ഓക്കേ എന്നുവെച്ചാൽ ഈ കണ്ണുകൾ വെല്ല ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള ആക്ടേഴ്സിനൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇമോഷൻസും കണ്ണിൽ കൊണ്ടുവരാൻ പറ്റിയാൽ ഹി ഈസ് എ ബ്രില്യന്റ് ആക്ടർ സോ അങ്ങനെ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് നമുക്കുള്ളത് അവർ അവർക്ക് ആ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ആ ആക്ടേഴ്സിൽ ആ ഒരു സ്പെഷ്യാലിറ്റിയിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഞാൻ ചോദിക്കുന്നുണ്ടോ മതി അപ്പോ ഓണസ്റ്റ്ലി കേട്ടോ ഒരു ആങ്കർ ആയിരുന്നോണ്ടാവും ഈ ഒരു ഇതുള്ളത് അബൌട്ട് ദിസ് മൂവി ഇപ്പോ ചെയ്തോണ്ട് മൂവി ഈസ് എ ന്യൂകമർ മൂവിയുടെ പേര് ഓം ശാന്തി ഓഷാന ആക്ച്വലി ഓം ശാന്തി ഓഷാനയും സലാല മൊബൈൽസ് ആണ് ഞാൻ ഇപ്പം ചെയ്യുന്ന രണ്ട് മൂവീസ് സലാല മൊബൈൽസ് ഇസ് വിത്ത് ദുൽഖർ ആൻഡ് അതൊരു കോമഡി ലവ് സ്റ്റോറിയാണ് ദുൽഖർ ഇസ് ദയർ ഗ്രിഗറി ഉണ്ട് അങ്ങനെ കുഞ്ചൻ ചേരനുണ്ട് മാമു കയസറുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ആ പടത്തിൽ ഇറ്റ്സ് ഒരു റൊമാൻറ്റിക് കോമഡി ഫിലിമാണ് കുഞ്ചൻ അങ്കിൾ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ ഇത് പറയുമ്പം When I say Tini uncle, when I say Anto Joseph, the producer, Anto uncle nu parayum Dulkar kamunnarnu chettaan. Because he's like, how can you call them uncle? I'm like, naan itra vayasu ullapo thottu kaana. Tini uncle okke Dulkanodu enna parayunnilla. Naan cheruthile otte kaanunnaana appo. Chetta nu vilicha avarku enna endengilum pole thonnu. Anto uncle um ezhuthittundu oru pathrathil okke. Cheruthile otte ente kai pidichu nadakkunnaanu okke. So it's I'm so used to it. Naan ippo hero ayada ente kuttaano. Seriya. So Anto uncle Tini uncle's there. ഒരുപാട് ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഗീത ചേച്ചി ഈസ് ദേർ അങ്ങനെ യാ ചേച്ചി ബിക്കോസ് ചേച്ചി ആന്റീസ് എല്ലാം നമ്മ പറഞ്ഞു സോ ദാറ്റ്സ് അബൗട്ട് സലാല മൊബൈൽസ് ആസ് ദി നെയിം ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് റൈറ്റ് ഹിസ് നെയിം റൈറ്റ് യാ സലാല മുംബൈ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ ഉണ്ട് അതിന്റെ അകത്ത് ഐ കാൻ സേ മോർ അബൗട്ട് ഇറ്റ് പക്ഷേ ഇറ്റ് വിൽ ബി എ നൈസ് എന്റർടൈനർ ഒരു ഷഹാന എന്ന് പറയുന്നതാണ് എന്റെ ക്യാരക്ടർ കോഴിക്കോടുള്ള ഒരു നല്ല മുസ്ലിം കുട്ടി ഈ അടുത്തൊക്കെ കണ്ടുവരുന്ന ഒരു നല്ല മുസ്ലിം കുട്ടി അഫ്സൽ എന്ന് പറയുന്നതാണ് ദുൽഖറിന്റെ ക്യാരക്ടർ അഫ്സൽ ഈസ് എ മൊബൈൽ ഷോപ്പ് ഓണർ അപ്പം അതൊക്കെ വരും പിന്നെ ബാക്കി കഥ ഓം ശാന്തി ഓഷാന പറയണ്ടേ ഓം ശാന്തി ഓഷാന എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഹീറോയിൻ ഓറിയന്റഡ് ഫിലിം ഒരു കംപ്ലീറ്റ്ലി ഒരു ഹീറോയിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഒരു പെണ്ണിന്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള ഒരു ലവ് സ്റ്റോറിയാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇഷ്ടം പോലെ പടങ്ങളൊന്നും വന്നിട്ടില്ല ഒരു ഗേളുടെ പോയിന്റ് ഓഫ് വ്യൂ ഒരു ചേഞ്ച് അല്ലേ സാധാരണ ചെയ്യുന്ന ക്യാരക്ടറിനെ കുറച്ചുകൂടെ ഡിഫറന്റ് ആയിട്ടുള്ള ലൈക്ക് ഇപ്പം ഒരുപാടൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഒരുപാട് ചേഞ്ച് ഓവേഴ്സ് കാണാൻ പറ്റും പൂജ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ കൂടുതലും ഷർട്ടും 3/4 ആണ് ഒരു ബോയ്സ് ക്യാരക്ടർ അല്ല അതാ ഞാൻ പറഞ്ഞ ഒരുപാട് ചേഞ്ച് ഓവേഴ്സ് കാണും ഇത് ഒരു 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 ലുക്ക് ആണ് ഇവിടെ ദേർ ആർ സോ മെനി ലുക്സ് ഇൻ ദ മൂവി ഒരുപാട് ടൈം ട്രാവലിംഗ് ഉണ്ട് ഇതില് അപ്പോൾ ഒരുപാട് രീതിയിൽ ഇവിടെ കാണാൻ പറ്റും ഇവളുടെ ചേഞ്ചസ് ബിഹേവിയറിലെ ചേഞ്ചസ് എന്തുകൊണ്ട് അത് മാറുന്നു ഒരുപാട് ഇതുണ്ട് ഈ മേക്കോവർ ഒക്കെ അല്ലേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ചോദിക്കുന്നത് ചോദിച്ചു ഈ നയൻതാര അസിൻ ഇവരൊക്കെ ഒരു തമിഴ് പോയതിന് ശേഷം നമ്മൾ മല്ലു എന്നുള്ള കുട്ടി മാറിയിട്ട് ഒരു പെട്ടെന്ന് ഗ്ലാമറസ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മേക്ക് ഓവറിലൊക്കെ വരുന്നു അങ്ങനെ ഒരു മേക്ക് ഓവർ എക്സ്പെക്ട് ചെയ്യാമോ നസ്രിയിൽ നോട്ട് ഗ്ലാമർ പക്ഷേ മേക്ക് ഓവർ ഇൻ ദ സെൻസ് ട്രൈയിങ് ന്യൂ സ്റ്റഫ്സ് ഇസ് നൈസ് ഓൾവേസ് I will try new stuff, but glamour, I don't think so. And ആൾക്കാർക്ക് അതിൽ കാണാനും കുറച്ച് ത്രീ-ഫോർത്തും ഷർട്ടും അങ്ങനത്തെ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് സോ ഐ വുഡൻ ഡു സംതിങ് ദാറ്റ് ദി ഓഡിയൻസ് വുഡൻ ലൈക്ക് ബിക്കോസ് ദേ ഹാവ് മേഡ് മീ വാട്ട് ഐ ആം ടുഡേ സോ ഇനി ചെയ്യണം ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ വിച്ച് ഇസ് യുവർ വെരി ക്ലോസ് ടു ഹാർട്ട് ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടുള്ളത് I mean, release ചെയ്യാൻ പോകുന്നതിലും വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ചലഞ്ചിങ് ആയിട്ടും അല്ലെങ്കിൽ യുവർ ഫേവറേറ്റ് ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്ന ക്യാരക്ടർ ഐ തിങ്ക് ഞാൻ എൻ്റെ ഫേസ്റ്റ് പടത്തിൽ ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ് ചെയ്ത പളുങ്ക് തന്നെയാണ് ബിക്കോസ് അവിടെ നമ്മളെല്ലാവരും ജീവിക്കുമായിരുന്നു ലൈക്ക് മമ്മൂട്ടി അങ്കിളുടെ മോളായിട്ടായിരുന്നു ഞാൻ ബ്ലെസ്സി അങ്കിളുടെ പടം ഐ തിങ്ക് ദാറ്റ്സ് ദി ബെസ്റ്റ് സ്റ്റാർട്ട് ഒരു
എന്നെ പോലെ ഒരു ന്യൂ കമറിന് കിട്ടാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്കൂൾ തന്നെയായിരുന്നു അത്. വർക്കിംഗ് വിത്ത് മമ്മൂട്ടി അങ്കിൾ, ബ്ലെസ്സി സർ, ബ്ലെസ്സി സർ എന്ന് ഞാൻ ബ്ലെസ്സി അങ്കിൾ എന്നാണ് വിളിക്കാറ്, അങ്കിൾ ചിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാറ്റിയത്, ബ്ലെസ്സി അങ്കിൾ. അപ്പം എനിക്ക് തോന്നുന്നു അവിടുന്നാണ് എനിക്ക് ഞാൻ അഭിനയത്തിൽ ഒരുപാട് പഠിച്ചിട്ടുള്ളത് അവിടുന്ന്. ആ സമയത്ത് കുട്ടികളിയായിരുന്നെങ്കിൽ പോലും ബ്ലെസ്സി അങ്കിൾ പറയുന്ന ഓരോ സാധനങ്ങളും ഇപ്പോഴും അത് അതേപോലെ കിടക്കാൻ. പുള്ളി എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്ന രീതി? പുള്ളി എസ്പെഷ്യലി ചൈൽഡ് ആർട്ടിസ്റ്റിനെ ട്രെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയാ ക്യാരക്ടർ? ഫോർ എക്സാമ്പിൾ ഒരു കരയുന്ന സീൻ ഉണ്ടായിരുന്നു, ഹി സെഡ് ഗ്ലിസറിൻ തരില്ല. എനിക്ക് അപ്പം ഐ ഓൾമോസ്റ്റ് സ്റ്റാർട്ടഡ് ക്രൈംസ് ലൈക്ക് ഇത് മതി, ഇത് വെരി സ്മാർട്ട്ലി, ഇത് മതി ഇത് മതി. അതേപോലെ ഒരു ക്ലൈമാക്സിൻ്റെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഞാൻ കരഞ്ഞ് ഇങ്ങനെ പിറകിലേക്ക് ഓടി ഓടി പോകണം. ഓബ്വിയസ്ലി ബ്ലെസ്സി അങ്കിൾ, എനിക്കറിയില്ല ബ്ലെസ്സി അങ്കിൾ എങ്ങനെയാണ്, നിനക്കെന്തോ ഒന്നും അറിയില്ലേ, വളരെ അപ്പൊ നമ്മൾ വീണ്ടും കരഞ്ഞ് ഇല്ലല്ലേ എനിക്കറിയാവുന്ന. പക്ഷേ ഇനോ ഭയങ്കര റിയൽ ആയിട്ട് നമ്മൾ അഭിനയിപ്പിക്കാൻ പഠിക്കും. അത് ഒരു പ്രാവശ്യം നമ്മൾ ശരിക്കും റിയൽ ആയിട്ട് അങ്ങനെ വന്നിട്ട് പിന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ബെസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് അവിടെ തന്നെയാണ്. പിന്നെ മമ്മൂട്ടി അങ്കിൾ, യു നോ ഹൗ ടു ബി ഇൻ സിനിമ, ആക്ച്വലി ഹി ഈസ് മൈ ഫേവറേറ്റ് പേഴ്സണൽ റോൾ മോഡൽ. അപ്പോൾ എങ്ങനെ സെറ്റിലൊക്കെ പോകുന്നത്, ടൈമിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, കുറേ ഡിസിപ്ലിൻസ് അതൊക്കെ എങ്ങനെയാണ്, ഹൗ ഡു യു ഫീൽ? ബാക്കിയുള്ളവരോട് ചോദിക്കാം, ഞാൻ എക്സാക്റ്റ് മോത്തോക്ക് ചോദിച്ചതാ. ബാക്കിയുള്ളവരോട് ചോദിക്കണ്ട, ഇല്ല ഐ ഐ ഞാൻ സ്പോട്ടിൽ ഇപ്പം 7 o'clock ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ 7 o'clock തന്നെ അവിടെ ഉണ്ടാവും. പക്ഷേ ഞാൻ 7 o'clock അവിടെ ഉണ്ടാവണമെങ്കിൽ ഞാൻ പെട്ടെന്ന് 6:45 പക്ഷേ കുറച്ച് എണീക്കാനൊക്കെ ഉണ്ടാവില്ലേ അല്ലേ, എല്ലാവർക്കും ഉണ്ടാവില്ലേ ഒരു മടി, അതുണ്ട്. പക്ഷേ യാ ഐ വിൽ ബി ദർ. ടൈമിംഗ് സെറ്റിൽ ഡിസിപ്ലിൻ വെച്ചാൽ യാ, ഇപ്പം എല്ലാവരും സീരിയസ് ആണെങ്കിൽ ഞാനും സീരിയസ് ആണ് സെറ്റിൽ. ഇപ്പം ഒരു ഞാൻ ഒരു സീരിയസ് സീൻ എടുക്കുന്നതിന് സമയത്ത് ഞാൻ ഐ ഡോണ്ട് പ്ലേ അറൗണ്ട്, അല്ലെങ്കിൽ ഞാൻ ആക്ഷൻ മുമ്പാണെങ്കിൽ പോലും ഷോർട്ടിന് മുമ്പാണെങ്കിൽ പോലും ഐ സ്റ്റേ ഇൻ ദാറ്റ് മൂഡ്. ഞാൻ കുറേ ആരോടും സംസാരിക്കില്ല, ഒറ്റയ്ക്കിരിക്കും. ഇപ്പം ഇങ്ങനെ കരയുന്ന അപ്പം എന്നോട് ഗ്രിഗറി ഒക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട്, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? പിന്നെ പറയാം വളരെ സീരിയസ് ഗ്രിഗറി, ഇവക്ക് എന്തോ പറ്റി അങ്ങനെ കാണുന്നുണ്ട്. കാരണം ഒരു കരയുന്ന സീനൊക്കെ അല്ലെങ്കിൽ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള സീന് യു ഹാവ് ടു ബി കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യണം, എന്നാലേ ചില ചില ആൾക്കാർക്ക് പറ്റുമായിരിക്കും. പക്ഷേ ഐ തിങ്ക് ഒരു സീരിയസ് ആയിട്ടുള്ളതിന് യു ഹാവ് ടു ബി വെരി സീരിയസ് ആയിട്ട്. ഈ സിനിമയിലൊക്കെ തിരക്ക് കൂടിയ ശേഷം യു വിൽ ബി മിസ്സിംഗ് യുവർ ഫ്രണ്ട്സ്, ഷോപ്പിംഗ്, അവരോടുള്ള ഒരു പുറത്തൊക്കെ അങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന പഴയതുപോലെ ഇല്ല, പറ്റുന്നില്ല. ഐ മിസ് മൈ ബ്രദർ ദി മോസ്റ്റ് ആക്ച്വലി. ഇതിപ്പോ അവിടെ ഒരു ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞല്ലേ ക്യാമറ റോൾ ചെയ്യാതെ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ, ചുമ്മാ വന്നിട്ട് പേരിനാണ് എന്നെ കൊണ്ടിരുത്തി. ഐ മിസ്ഡ് മൈ ഈദ്, ഐ വാസ് ഇൻ സ്വിറ്റ്സർലൻഡ്, അപ്പം അവിടെയായിരുന്നു ഈദ്. അപ്പം സെറ്റിലുള്ള ആർക്കും അറിയില്ല ഈദാണെന്ന് പോലും, നമ്മൾ അങ്ങോട്ട് പോയി പറഞ്ഞു ടുഡേ ഇസ് ഈദ്, വിഷ് മീ ഈദ് മുബാറക്. ഐ വെന്റ് ആൻഡ് ടോൾഡ് ഡി ആൻഡ് ഓൾ, ഡി ഇറ്റ്സ് ഈദ്, വിഷ് മീ ഈദ് മുബാറക്. ഇറ്റ്സ് ലൈക്ക് ഓ ഈദ് മുബാറക്, യു വിഷ് മീ. എന്നിട്ട് അങ്ങ് അവർ ബിരിയാണിയൊക്കെ കഴിച്ചു, അങ്ങനെ കുറച്ച് ആഘോഷിച്ചു. ബട്ട് ഐ വാസ് മിസ്സിംഗ് ഉമ്മ ആൻഡ് നവീൻ ടു മച്ച്, ബിക്കോസ് ആദ്യത്തെ ഈദാണ് അവരില്ലാതെ. ഞാനും വാപ്പയാണ് പോയത്, അങ്ങനെ കുറെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേസ് ഐ വിളിച്ചൊക്കെ സംസാരിക്കും, പക്ഷേ യു ആർ ബീയിങ് ദെയർ ഈസ് സംടൈംസ് ഇമ്പോർട്ടന്റ്. ഞാൻ ചോദിക്കുന്നത് ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഫേക്ക് പ്രൊഫൈൽസ് ഉള്ള നസ്രിയയുടെയാണ്. സോ ഒരുപാട് പേര് ബിക്കോസ് ഓഫ് ലവ് നസ്രിയയുടെ പ്രൊഫൈൽ പിക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ളത്. എഫ് ബിയിലൊക്കെ എങ്ങനെയാണ്, ആക്റ്റീവ് ആണോ, ജെന്യൂൻ ആയിട്ടുണ്ടോ? എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, പക്ഷേ അത് എപ്പോഴും ചെക്ക് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാറൊന്നും പറ്റില്ല, കാരണം ഷൂട്ടും സംഭവങ്ങളും. പക്ഷേ പറ്റുന്ന ഐ അല്ല, ഫാൻസൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഐ കീപ്പ് ഒരു കോമൺ പോസ്റ്റ് ഇടും, സോറി ഫോർ നോട്ട് റിപ്ലൈങ് ടു ഈച്ച് ആൻഡ് എവറി വൺ, ബട്ട് താങ്ക് യു ഫോർ ഓൾ ദി മെസ്സേജസ് ആൻഡ് കോമൺ.